നമസ്കാരം കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചും യാത്ര ചെയ്ത് ഉമ്മൻചാണ്ടി നടത്തിയത് സമാനതകളില്ലാത്ത ജനസേവനമാണ് സ്വന്തം നാടായ പുതുപ്പള്ളിയിലേക്കുള്ള യാത്രകൾ സ്ഥിരമായിരുന്നു അതുകൊണ്ട് തന്നെ എം സി റോഡിലെ സ്പന്ദനങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ നേതാവ് ഈ റോഡിലൂടെ ഉമ്മൻചാണ്ടിക്ക് ഇന്ന് അവസാന യാത്ര അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ചൊവ്വാഴ്ച രാത്രി വൈകി ജനപ്രവാഹം ഉണ്ടായിരുന്നു ആയിരങ്ങളാണ് പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് ഒരുനോക്കുകാണ് വിവിധ സ്ഥലങ്ങളിലെ പൊതുദർശന സ്ഥലങ്ങളിൽ എത്തിയത് ആദരമർപ്പിക്കാൻ ആളുകൾ ഒഴുകിയെത്തിയതോടെ പ്രതീക്ഷിച്ചതിൽ വൈകിയാണ് ഓരോ ഇടത്തെയും പൊതുദർശനം നടക്കുന്നത് തിരുവനന്തപുരം എല്ലാ അർത്ഥത്തിലും നേതാവിനെ അർഹിച്ച അന്ത്യാഞ്ജലി അർപ്പിച്ചു ഇനി കോട്ടയത്തേക്ക് വഴിയരികിൽ കാത്തു നിൽക്കുന്ന എല്ലാവർക്കും നേതാവിനെ കാണാനാകും തന്നെ വിലാപയാത്ര എത്ര മണിക്കൂറെടുത്ത് കോട്ടയത്ത് എത്തുമെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നാളത്തേക്ക് മാറ്റാനും കാരണം മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇന്ന് രാവിലെ ഏഴിന് ജഗതിയിലെ പുതുപ്പള്ളി ഹൌസിൽ നിന്ന് കോട്ടയത്തേക്ക് പുറപ്പെടും കേശവദാസപുരം വെഞ്ഞാറമോട് കിളിമാനൂർ കൊട്ടാരക്കര അടൂർ പന്തളം ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി വഴി വിലാപയാത്ര കോട്ടയത്ത് വൈകുന്നേരത്തോടെ ഭൗതികദേഹം തിരുനക്കര മൈതാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് രാത്രിയോടെ പുതുപ്പള്ളിയിലെ കുടുംബ വീട്ടിലെത്തിക്കും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വിലാപയാത്രയായി ഭൗതികദേഹം പുതുപ്പള്ളി പള്ളിയിലേക്ക് കൊണ്ടുപോകും മൂന്ന് മണിയോടെ അന്ത്യശുശ്രൂഷകൾ ആരംഭിക്കും തുടർന്ന് പുതുപ്പള്ളി പള്ളി സെമിത്തേരിൽ സംസ്കാരം പതിനായിരങ്ങൾ ഉമ്മൻചാണ്ടിയെ എത്തുമെന്നാണ് പ്രതീക്ഷ അതുകൊണ്ട് തന്നെ വിപുലമായ സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കുന്നുണ്ട് ആളുകളിലും വലിയ തിരക്കുള്ളതിനാൽ എല്ലാ സമയക്രമവും തെറ്റിയായിരുന്നു ഇന്നലെയുള്ള പൊതുദർശനം അത് ഇന്നും സംഭവിക്കാൻ സാധ്യത ഏറെയാണ് പുതുപ്പള്ളിയിൽ ബുധനാഴ്ച ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുവല്ലയിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന വലിയ ഭാരവാഹനങ്ങൾ കായംകുളം വഴി ദേശീയപാതയിലൂടെ പോകണമെന്ന് പോലീസ് അറിയിച്ചു ഇതേ തുടർന്ന് കോട്ടയം ജില്ലയിലെ സ്കൂളുകൾക്ക് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു അങ്ങനെ കേരളം ഉമ്മൻചാണ്ടിക്ക് വിട ചൊല്ലാൻ എല്ലാ അർത്ഥത്തിലും തയ്യാറെടുക്കുകയാണ് മൃതദേഹം കാണാൻ എത്തുന്നവരുടെ കണ്ണിൽ എല്ലാ നഷ്ടവേദനയും നിറയുന്നു അതുതന്നെയാണ് ജനകീയ നേതാവിനും മലയാളിയുടെ മനസ്സിലുള്ള സ്ഥാനത്തിന് തെളിവ് ബംഗളൂരു ചിന്മയ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ അന്ത്യം അർബുദ ബാധയെ തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു ബംഗളൂരുവിൽ മുൻമന്ത്രി ബംഗളൂരുവിൽ മുൻമന്ത്രി ടി ജോണിന്റെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുൻ അധ്യക്ഷന്മാരായ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ള നേതാക്കളും വലിയ ജനാവലിയും ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു ഉച്ചയ്ക്ക് രണ്ടരയോടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചു ഇവിടെ നിന്ന് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വസതിയായ ജഗതിയിലെ പുതുപ്പള്ളി ബംഗ്ലാവിൽ എത്തിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരും ഓരോ ഇടത്തും അദ്ദേഹത്തിന്റെ മൃതദേഹത്തെ അനുഗമിച്ചു മുതിർന്ന നേതാക്കളായ എ കെ ആന്റണി വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അടക്കമുള്ളവർ പുതുപ്പള്ളി ഹൌസിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ കണ്ട് ആന്റണിയും സുധീരനും വിതുമ്പി കരഞ്ഞു പുതുപ്പള്ളി ഹൌസിലെ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ എത്തിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എൻ ഷംസിർ മന്ത്രിമാരായ എം പി രാജേഷ് ആർ ബിന്ദു എന്നിവർ ഇവിടെ എത്തിയാണ് അന്തിമോപചാരം അർപ്പിച്ചത് ഇവരെ കൂടാതെ മറ്റു പ്രമുഖരും ദർബാർ ഹാളിലെത്തി ആദരമർപ്പിച്ചു ഇതിനുശേഷം തിരുവനന്തപുരം സെന്റ് ജോർജ് കത്തീഡ്രലിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു തുടർന്ന് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീണ്ടും ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിലേക്ക് കൊണ്ടുപോയി ഇന്ദിരാഭവനിലും ആയിരങ്ങളാണ് നേതാവിനെ അവസാനമായി കാണാനെത്തിയത് ഉമ്മൻചാണ്ടിയുടെ ശവസംസ്കാര ക്രമീകരണങ്ങളുടെ ഭാഗമായി കോട്ടയം ജില്ലയിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുനക്കര അമ്പലം മൈതാനത്ത് സർക്കാർ വകുപ്പുകളുടെ വാഹനങ്ങൾ മാത്രം കാർ തുടങ്ങി ചെറുവാഹനങ്ങൾക്ക് തിരുനക്കര പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനം സി കോളേജ് റോഡ് തിരുനക്കര ബസ് സ്റ്റാൻഡ് പള്ളി മൈതാനം എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യാം കുര്യനുതുപ്പ് റോഡ് ഈരയിൽ കടവ് ബൈപ്പാസ് എന്നിവിടങ്ങളിൽ ബസ് തുടങ്ങിയ വലിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു